കാസർഗോഡ് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ അന്വേഷണ സംഘം തിങ്കളാഴ്ച കുറ്റപത്രം സമർപ്പിക്കും. 67 സാക്ഷികളുള്ള കേസിൽ 42 ശാസ്ത്രീയ തെളിവുകൾ അടങ്ങുന്ന 300 പേജുള്ള കുറ്റപത്രം കാസർഗോഡ് പോക്സോ അതിവേഗ പ്രത്യേക കോടതിയിലാണ് സമർപ്പിക്കുന്നത്. കേസിൽ കുടക് സ്വദേശി പി എസ് സലീം എന്ന സൽമാൻ ഒന്നാം പ്രതിയും സഹോദരി സുബൈദ രണ്ടാം പ്രതിയുമാണ്. ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും 2024 April 4 മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ. കോൺടാക്ട് 7736100443. വീട്ടിൽ ഉറങ്ങിക്കിടന്ന ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം സ്വർണ്ണാഭരണം കവർന്ന കേസിൽ കുറ്റപത്രം 24 നൽകുമെന്ന് അന്വേഷണ സംഘം. 300 പേജുള്ള കുറ്റപത്രം കാസർഗോഡ് പോക്സോ അതിവേഗ പ്രത്യേക കോടതിയിലാണ് സമർപ്പിക്കുന്നത്. കുടക് നാപ്പോക് സ്വദേശി പി എ സലീമും സഹോദരി സുവൈബയുമാണ് കേസിലെ പ്രതികൾ. കുട്ടിയുടെ കാതിൽ നിന്നും അഴിച്ചെടുത്ത സ്വർണ്ണക്കമ്മൽ വിൽക്കുവാൻ സലീമിനെ സഹായിച്ചത് സഹോദരി സുവൈബയായിരുന്നു. കഴിഞ്ഞ മാസം 15 കേസിനാസ്പദമായ സംഭവം നടന്നത്. 67 സാക്ഷികളാണ് കേസിലുള്ളത്. 40 ശാസ്ത്രീയ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. രക്തസാമ്പിൾ, സംഭവസമയത്ത് പ്രതി ധരിച്ച വസ്ത്രം, ബാഗ്, ടോർച്ച്, സംഭവം നടന്ന സ്ഥലത്ത് നിന്നും കിട്ടിയ തലമുടി തുടങ്ങിയവയാണ് ഇത്തരത്തിൽ ശേഖരിച്ചത്. 15 രേഖകളും കുറ്റപത്രത്തോടൊപ്പം ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.